ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ചെറിയ ഷോപ്പിംഗ് ബ്ലോഗിലേക്കാണ്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ ഫോക്കസ് മാളിലേക്കാണ്, നമ്മുടെ കാലിക്കറ്റ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓൺ ആയതുകൊണ്ട് തന്നെ അതുപോലെ നല്ല റേറ്റും ഉണ്ടായിരുന്നു. സ്കേർട്ടും ടോപ്പൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 3000 എബോ ആണ് എല്ലാം വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ ചേച്ചിമാരുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. അങ്ങനെ നമ്മൾ പോകുന്നത് നമ്മുടെ SM സ്ട്രീറ്റിലേക്കാണ്. ഇവിടുന്ന് എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ മിഠായി തെരുവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. ബേഗിൻ്റെ കളക്ഷൻസ് കിട്ടോ, 200 rupees ഉള്ള ഈ ഒരു ഷോപ്പിൽ എല്ലാ ബേഗിനും ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ചെറിയ പൊമ്മക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ബേഗൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞി പേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. വലിയ അമ്മമാർക്കാണെങ്കിൽ നല്ല വലിയ ബേഗൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ഷോപ്പിൽ. ശരിക്കും പറഞ്ഞാൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, എനിക്കൊരുപാട് ഇഷ്ടമായി. ഞങ്ങൾ കുറച്ച് ബേഗൊക്കെ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ചെറിയ കടയിൽ. ഇവിടുന്ന് വാങ്ങിക്കുന്ന ബേഗൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും. കാരണം കുറേ ലഗേജ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം നമുക്ക് ഇത് ബേഗ് യൂസ് ചെയ്യാം. ഞാനും ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ബേഗൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലേറ്റായി. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിഷമം കേട്ടോ. അപ്പോൾ നമ്മുടെ SM സ്ട്രീറ്റിലേക്ക് കയറുന്നതോട് തന്നെ ഒരു കൂൾ ബാർ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾ കട്ട്ലേറ്റ് വാങ്ങിച്ചു, പിന്നെ ചേച്ചിമാരെ ജ്യൂസൊക്കെ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ചെറിയ ത്രോട്ടിന് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഇനിയും ചുമയും ജലദോഷവും ഒന്നും വരണ്ടെന്ന് വിചാരിച്ചു ഞാൻ തണുപ്പുള്ളതൊന്നും കഴിച്ചില്ല. അങ്ങനെ കട്ട്ലേറ്റ് ആയിരുന്നു വാങ്ങിച്ചത്. ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ 2 നമുക്ക് കിട്ടും സോസൊക്കെ ആയിട്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്നൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് പോയി നമ്മുടെ കഷ്ക എല്ലോ ഷോപ്പ് എന്നൊക്കെ പറയില്ലേ, അവിടത്തേക്കായിരുന്നു പോയത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങിയ കളക്ഷൻസാണ്. 250 സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ അധികം ടോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ചധികം ടോപ്പൊക്കെ നോക്കി. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ. നമ്മൾ ഫസ്റ്റ് പോയത് കഷ്ക എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ എല്ലോ ഷോപ്പിലേക്കാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാകും. 450 ആ റേറ്റിൽ വരുന്ന കുറച്ചധികം ടോപ്പൊക്കെ ആ ഒരു കളക്ഷൻസ് എല്ലാം ഈ എല്ലോ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ 200 rupees ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. ടീഷർട്ട്, ഷർട്ട് അങ്ങനത്തെ ഒക്കെ കേട്ടോ. ഓൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നില്ല, ഈ ഒരു ഡ്രസ്സ് ഇതിന് 490 rupees ആണ് വരുന്നത്. 490 ആണോ 450 ആണോ എന്നറിയത്തില്ല, ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എന്തായാലും 500 rupees ഉള്ളിലാണ് കേട്ടോ ഈ ഒരു ടോപ്പിന് വരുന്നത്. പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ വേറൊരു ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിനും 450 ആ റേഞ്ചിലാണ് വരുന്നത്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ എടുത്ത ഡ്രസ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാച്ച് ഞാൻ എടുത്തതാണ്. ഈ ഒരു ഷോപ്പിലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.